ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്നിവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ മലബാർ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുതായിട്ട് കിച്ചണിലേക്ക് കയറി വരുന്ന കുട്ടികൾക്ക് നല്ല ഹെൽപ്പായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 7 സവാള മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുക. 3 സവാള ഫ്രൈ ചെയ്യാൻ, 1 സവാള ചോറ് വെക്കാൻ. ഇനി നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഒരു 15 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 10 പച്ചമുളക്, ഈ 3 കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, നല്ലോണം അരഞ്ഞു പോവേണ്ട. അതേപോലെ തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കിയത്. ഇത് എല്ലോട് കൂടിയുള്ളതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ, അപ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മളിത് കുക്കറിലാണ് ആദ്യം വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇത് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ബീഫിലേക്ക് നേരത്തെ ചതച്ച് വെച്ച മസാലയിൽനിന്ന് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മസാലയിലേക്ക് വേണ്ടി വരും. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് നല്ലതാണ് ബീഫിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ. എന്നിട്ടിത് 1-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതിലൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കർ ആവി വന്നപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ 1/4 ഭാഗം വേവാവും. ഈ സമയം കൊണ്ട് നമുക്ക് പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഗീ മിൽമയുടെ ഗീ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 3 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അതിനിപ്പോൾ സവാള ഒക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഈ വെളിച്ചെണ്ണയിൽ ഇത് മാറ്റിയെടുക്കുന്നുണ്ട്, കാരണം കളറ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. ഇനി ഇതിലേക്ക് കേഷനട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കേഷനട്ടും കിസ്മിസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതും ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ ഞാൻ ഇതേപോലത്തെ ചെമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ദമ്മിടുന്നതും, അപ്പോൾ അത് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചെമ്പില്ല, അതുപോലത്തെ ചെമ്പാണ്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ വെളിച്ചെണ്ണയും ഗീയും കൂടിയിട്ടുള്ളതുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ വീണ്ടും 1/4 കപ്പ് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഗീ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 7 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതേപോലത്തെ ചെമ്പിലൊക്കെ ആക്കുമ്പോൾ എന്തായാലും അടിയിലൊന്നും പിടിക്കുകയൊന്നുമില്ല, നല്ല അടിക്കട്ടിയുള്ള ചെമ്പാണ്. പിന്നെയാണെങ്കിൽ ദമ്മിടാനും നല്ല സുഖമാണ്, ഉണ്ടാക്കി വന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. ഇനി നമുക്കിതിലേക്ക് സവാള ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്, ബാക്കി പച്ചമസാല ഉണ്ടല്ലോ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്നത് അടുപ്പിൽ വെച്ചാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും, പക്ഷെ ഇവിടെ അങ്ങനത്തെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് വേവിക്കണമൊക്കെ അടുപ്പത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കണം. അത് കുക്കറിലായതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വഴന്ന് വന്നപ്പോൾ ഞാനൊരു 6 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കുക. ഇത് നാടൻ തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇത് അങ്ങനത്തതല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് നേരം 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ അതാ അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മീറ്റ് മസാല ചേർക്കുക. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് കൂടെ ഒന്ന് വഴറ്റിട്ടെടുക്കുക.
ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ബീഫ് ഒരു കാൽ ഭാഗം വേവണം. അപ്പോൾ അതിനുള്ള കുറച്ച് ചാറോട് കൂടിയിട്ടുണ്ട്. അതിങ്ങനെ കിടന്നിട്ട് വേവണം. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയായിട്ട് പൊതിനും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. മല്ലിയില പൊതിന ഇല ഇത് രണ്ടും ചേർക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെതായ ഫ്ലേവർ വരിക. പിന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. ആവശ്യത്തിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാനേ പാടുള്ളൂ. മല്ലിയിലയുടെ പകുതിയാണ് പൊതിന ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഇത് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ച് 20 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്തിട്ടുണ്ട്. 4 പട്ട 6 ഗ്രാമ്പൂ 6 ഏലക്ക 1 ബേ ലീവ്സ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള 4.5 കപ്പ് അരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4.5 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറിന് എന്തായാലും കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. പിന്നെ ഒരു 2 സ്ലൈസ് പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തത്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ചോറിന് കിട്ടും. പഴയ കാലത്തൊക്കെ ഹോളിൽ വെച്ചിട്ടൊന്നുമല്ലല്ലോ കല്യാണം ഉണ്ടാവുക. വീടുകളിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ചോറ് വെക്കുന്നവർ ഈ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എസൻസും കാര്യമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് അതിന് പകരം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ചേർത്ത് കൊടുത്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ട് ചോറിന്. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് ഇപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ അരി കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ ഇപ്പോൾ ബീഫിൻ്റെ മസാല ഒക്കെ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ബീഫിൻ്റെ മസാല, ബീഫ് ചേർക്കേണ്ട, അതിൻ്റെ മസാല മാത്രം കുറച്ച് ഒരു തവിയുടെ പകുതി ഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടെ ചേർത്തിട്ട് പിന്നെ അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കേട്ടോ. ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-5 മിനിറ്റ്, അതിനുശേഷം പിന്നെ വളരെ ചെറുതാക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതാ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. കുറച്ച് നേരം വെന്തിട്ടുണ്ട്, സംഭവം 3/4 ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുക. ഇപ്പോൾ ഇതായിട്ടുണ്ടാവും, നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഈ ചോറിന് ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവറും സോഫ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മേലെ തന്നെ കുറച്ചൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. റോസ് വാട്ടർ ചെറുതായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെറുതെ ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മൾ ആ മസാല ഒന്ന് നോക്കി നോക്കുക, തുറന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ മസാല ഒക്കെ ഇവിടെ നന്നായിട്ട് വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ചെമ്പിയിൽ തന്നെയാണ് ദമ്മിടുന്നത്. 2 ലെയറായിട്ട് നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മസാല ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കുക.
ഇനി തവി വെച്ചിട്ട് നമുക്ക് ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചുള്ള കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില പൊതിയനയില, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ചോറിൻ്റെ പകുതി ഭാഗം ഇപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ഘീ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന് കുറച്ച് സവാള കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മീതെ നേരത്തെ ബാക്കി വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില പൊതിയനയില മീതെ ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവുന്ന രീതിയിലൊന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സവാള ഫ്രൈ ചെയ്ത് വെച്ചത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ നമുക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പ് പൊതിന കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല നാടൻ രീതിയിൽ തന്നെ പഴയ കാലത്തൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മാവ് കുഴച്ചിട്ട്, മൈദ മാവ് കുഴച്ചിട്ട് ഇതുപോലെ ടൈറ്റാക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആയാന്ന് മനസ്സിലാവുക. ഒരു 20 മിനിറ്റിന് ശേഷം ഇതേപോലെ മാവ് ഇങ്ങനെ പൊട്ടിയിട്ട് ഉള്ളിലൂടെ ആവി വരും. അപ്പോൾ ഇത് റെഡി ആയി എന്നുള്ള അടയാളമാണ്. ഇനി ഇത് ഇപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ല, 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴേക്കാണ് നല്ല ദമ്മായിട്ട് വരികയുള്ളൂ. അപ്പം ഇനി ഇത് പൊട്ടിച്ച് നോക്കാം. ഇപ്പം അതാത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ചെറുമാതിരി ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് ഇളക്കണ്ട, ചെറുമാതിരി മീതെന്ന് രണ്ട് ലെയറാക്കി ഇട്ടതാണല്ലോ, അപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ അത്യാവശ്യത്തിന് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിനുള്ളത്. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബിരിയാണി നല്ല ടൈറ്റാക്കിയിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ പെരുന്നാളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.